പഠിക്കാനുമില്ല.
ഇവിടെ നാടാർ സമുദായത്തെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാഠഭാഗമുണ്ട്, അത് പിൻവലിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചാൽ അത് കാണിക്കാൻ കണക്കിന് പ്രവർത്തിക്കാൻ ഈ സമുദായത്തിന് വലിച്ചു കെട്ടേണ്ടി വരും. കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വൃത്തികേടും കാണേണ്ടി വരും. ഈ സമുദായം പനകയറി തണമ്പിച്ച ശരീര, ഈ സമുദായത്തിന്റെ കൈകൾ പനയിൽ കെട്ടിപ്പിടിച്ച കൈകളാണ്. കേരളത്തിലെ പരിസ്ഥിതി രാത്രിക്ക് അടിക്കാനിത് പോരാ. ഈ സമുദായത്തെ അടിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുമ്പിലൊക്കെ ഇറക്കേണ്ടി വരും. ഈ സമുദായത്തെ തൊട്ട് കളിച്ചാൽ അക്കിളി ഇക്കളി നീക്കളിയാണെന്നും ഈ സമുദായത്തെ മുടി കണ്ട് ഒരു മുള്ളുവേലി കെട്ടി കാണിച്ചാൽ പുറകോട്ട് മാറി നിൽക്കുന്ന സമുദായമല്ല എന്ന് കേരളത്തിൽ അധികാരിയുടെ ഏത് മലവെള്ളപ്പാച്ചിലിനെയും എടുത്തുമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ നാടാർ സമുദായം തയ്യാറായി കഴിഞ്ഞു. വി എസ് ടി പി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അതിന്റെ ജൈത്രയാത്രയാണ് ഈ നടക്കുന്നത്. ഈ ജൈത്രയാത്രയെ തടയാൻ കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനും തയ്യാറാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമുദായം രണ്ടും സങ്കല്പിച്ചുകൊണ്ട് സമരമുഖത്തേക്കാണ്. ഈ സമരത്തിന് അറുതി വരുത്തിയേ തീരൂ. ഇതൊരു സൂചനയാണ്. ഇന്ന് ഇവിടെ മറിച്ചിട്ടു എങ്കിൽ നാളെ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചാടി കയറുവാൻ ഈ സമുദായത്തിന് യാതൊരു മടിയുമില്ല. ചരിത്രപരമായി മനസ്സിലാക്കണം, ചോദ്യതിരുനാളിന്റെ സത്യപരീക്ഷകളെ പുല്ലുപോലെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അക്കാലത്തെ നാടാർ സമുദായത്തിന് കഴിഞ്ഞു. പോലീസാണ് പരിചയപ്പെടുന്നത്.